ലവേഴ്സ് ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രം തന്നെ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ആവാതെ കാണാൻ പറ്റൂ. ഇത് നമ്മുടെ ഓണം സീരീസിന്റെ നാലാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഓണം സീരീസ് എപ്പോഴും ഒരു കംപ്ലീറ്റ് ആവില്ല, എന്താണ് ഒരു സ്കിൻ കെയർ റുട്ടീൻ ഇല്ലെങ്കിൽ, അല്ലേ? അപ്പൊ ഞാൻ പക്ഷെ ഇപ്പൊ സ്കിൻ കെയറിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് അത് ചെയ്യരുത് ഇത് ചെയ്യണം എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ എന്റെ ഒരു സ്കിൻ കെയറിൽ ഫോളോ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ അത് ചെയ്യാത്ത കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ, പിന്നെ കുഞ്ഞു കുഞ്ഞു ടിപ്സ്, അതൊക്കെ ഏതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഞാൻ ആദ്യത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ എന്റെ സ്കിന്നിൽ ചെയ്യാത്ത രണ്ട് കാര്യങ്ങളാണ്. രണ്ടല്ലല്ലോ, മൂന്നുണ്ട് തോന്നുന്നു. യെസ്, മൂന്നുണ്ട്, അല്ല സോറി, രണ്ടെണ്ണേ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തെ കാര്യം ബ്ലീച്ചിങ് ആണ്. അപ്പോ പിന്നെ ഈ ഒരു കാര്യം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്, വേറൊന്നുമല്ല. ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നല്ല സ്കിന്നായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ള എല്ലാവരും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഒരിക്കലും അത് ചെയ്യരുതെന്നോ അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ട് മോശമാണെന്നോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. എന്റെ ഒരു കാര്യം, ഓക്കെ, എന്റെ മാത്രം, എന്റെ പേഴ്സണൽ, നമ്മുടെ ഫാമിലിയുടെ അടുത്ത് ഷെയർ ചെയ്യാണ് സീക്രറ്റ്സ്. അപ്പൊ ഒന്നാമത്തെ കാര്യം ബ്ലീച്ചിങ് ആണ്. ഞാൻ ഇതുവരെ ബ്ലീച്ച് ചെയ്തിട്ടില്ല, വേറൊന്നുമല്ല. എന്തുകൊണ്ടോ എനിക്കറിയില്ല കേട്ടോ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് തുടങ്ങിയ ഞാൻ ബ്ലീച്ചിങ് എനിക്കറിയില്ല എന്തോ, മേ ബി എന്റെ ഒരു അമ്മയൊരു ഫാക്ടറാണ്. കാരണം അമ്മ എപ്പോഴും കൂടുതലും എന്താണ് ഇപ്പൊ ഭക്ഷണമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അമ്മ എപ്പോഴും ചെയ്യാറ്. മേ ബി അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാകാം അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ബ്ലീച്ചിങ് ക്രീം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. അത് മുഖത്തല്ല, മുടിയിലാണ്. പണ്ട് തുടങ്ങി എനിക്കിഷ്ടമാണ് ഇങ്ങനെ മുടി ചെമ്പിക്കുക, അല്ലെങ്കിൽ വേറെ കളേഴ്സ് ഹൈലൈറ്റ് ഒക്കെ ചെയ്യാന്നുള്ളത്. അപ്പൊ പണ്ട് അങ്ങനെ ഹെയർ കളേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പണ്ട് ഉണ്ടായിരുന്ന സമയത്ത്, അതായത് പണ്ട് എന്ന് പറയുമ്പോൾ മേ ബി ഒരു 15 വർഷമൊക്കെ മുമ്പ്, അപ്പൊ ആ സമയത്ത് ഞാൻ മുടി ബ്ലീച്ച് വാങ്ങിച്ചിട്ട്, ഫെമ്മിന്റെ ബ്ലീച്ച് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഹൈലൈറ്റ് ചെയ്യായിരുന്നു. എന്റെ ബ്രദറും അതിന്റെ ഒരു ഫാനായിരുന്നു. അപ്പൊ ഞാനും ചേട്ടനും കൂടി ചെയ്യാറുണ്ട് കേട്ടോ, അതാണ്. അല്ലാതെ മുഖത്ത് ഞാൻ ചെയ്തിട്ടില്ല. ഇനി സെക്കൻഡ് തിങ് ഫേഷ്യലാണ്. ഇപ്പൊ ഫേഷ്യൽ എന്ന് പറയുന്നത് ശരിക്കും വളരെ നല്ലതാണ്, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോ ഫേഷ്യല് കല്യാണത്തിന് എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു ഫേഷ്യൽ ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ അത്യാവശ്യം സ്കിൻ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്, പിന്നെ സെപ്പറേറ്റ് വെറുതെ ഫേഷ്യൽ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഫേഷ്യൽ ചെയ്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ ഭയങ്കര തിരക്കുള്ളവർ, വീട്ടമ്മമാരുണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികളുള്ളവരുണ്ടാവും, ജോലിക്കുന്നവരുണ്ടാവും, അങ്ങനെയുള്ളവർക്കൊക്കെ സ്കിൻ കെയർ എപ്പോഴും കണ്ടിന്യൂസ് ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. ഇപ്പൊ അവർ പോയിട്ട് ഒരു പാർലറിൽ പോയിട്ട് ഫേഷ്യലൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇവന്റിനൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം സ്കിന്നിന് ഒരു 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 ഭംഗിയും തിളക്കവും ഒക്കെ കിട്ടും. അപ്പൊ ഞാൻ എന്റെ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്, ടോട്ടലി ഞാൻ അതിനോട് റെസ്പെക്ട് ചെയ്യുകയും യോജിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ എന്റെ സ്കിന്നിൽ ചെയ്യാത്തത്. ഇനി ചെയ്തിട്ട് ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ലാന്ന് തീരുമാനിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ക്ലീനപ്പ് ആണ്. ഞാൻ ക്ലീനപ്പ് ആദ്യമായിട്ട് ചെയ്തത് ബ്രാൻഡ് എവിടെയെന്ന് പറയാൻ പറ്റില്ല, ചെയ്തത് അത് 2007 ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആദ്യമായിട്ട് അന്നാണ് ഞാൻ ക്ലീനപ്പ് ചെയ്തത്. അന്ന് എനിക്ക് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ 2009 ചെയ്തത്, അത് എറണാകുളത്തല്ല, അത് ആലപ്പുഴയിലാണ് ഞാൻ ചെയ്തത്. ആ സമയത്ത് 2 വർഷം കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ദൈവമേ, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ കുരു, എൻ്റെ കുരു, എൻ്റെ മുഖത്ത് നിറച്ചും കുരുക്കളായി. ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ഇതായിപ്പോ ഇതേമേ ഇതെന്ത് പറ്റി എന്നുള്ളത്, എന്ന് വെച്ചാൽ നമ്മൾ അറിയാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തൊക്കെ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് മോശമായി പോകുന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. അന്ന് ഞാൻ നിർത്തിയതാണ്, 2009. ഇപ്പൊ 10 വർഷമായി. അതിനുശേഷം ഞാൻ പാർലറിൽ പോയിട്ട് ക്ലീനപ്പ് ചെയ്തിട്ടേയില്ല. പിന്നെ ഞാൻ ഒരു തവണ ഒരു കല്യാണത്തിന് മുമ്പ് തന്നെയാണ് തോന്നുന്നു, അതായത് കല്യാണത്തിന് മുമ്പാണ്, 2016 എന്റെ കല്യാണം കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു 2014 ഞാൻ ഭയങ്കരമായിട്ട് ടാൻ ആയിരുന്നു, കുറച്ച് ഫിസിക്കൽ ട്രെയിനിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പുറത്ത് ഗ്രൗണ്ടിലൊക്കെ പോകുമ്പോൾ നട്ടുച്ചയ്ക്ക് ഭയങ്കരമായിട്ട് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കരമായിട്ട് എന്റെ സ്കിൻ ടാൻ ആയിരുന്നു. ടാൻ എന്ന് പറഞ്ഞാല് അടിപൊളിയായിട്ട് ടാൻ ആയിരുന്നു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ പാർലറിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഭയങ്കരമായിട്ട് ടാൻ ആയല്ലോ, ഞാനൊരു ആന്റി ടാൻ ഇടാന്ന്. പക്ഷെ എനിക്ക് അത്ര ഇതായിരുന്നില്ല. പക്ഷെ പുള്ളിക്കാർ എന്റെ ഫ്രണ്ട് ആയിരുന്നു, ഞാൻ വിചാരിച്ചു ഓക്കെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അതും എനിക്ക് അത്ര അങ്ങ് പിടിച്ചില്ല. സോ ആ മൂന്ന് കാര്യങ്ങളാണ്, ഒരു ആന്റി ടാൻ എന്തോ ആന്റി ടാൻ പാക്കുന്നു അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു,
ബട്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹെയർ റിമൂവൽ, അപ്പർ ലിപ്പിന്റെ ഹെയർ എടുക്കാനായിട്ട് ഞാൻ ഒരു തവണ പോയായിരുന്നു, ഒന്നല്ല രണ്ട് തവണ പോയായിരുന്നു. രണ്ട് തവണയും എനിക്ക് എടുത്തു കഴിയുമ്പോഴേക്കും റെഡിഷ് ആയിട്ട് റിയാക്ഷൻ വന്നായിരുന്നു ഫേസിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ തീരുമാനിച്ചു അതെന്തായാലും എടുക്കില്ല എന്ന്. അപ്പൊ നേരത്തേക്ക് എന്ന് പറഞ്ഞാല് അച്ഛന്റെ ഷേവിംഗ് സെറ്റ് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പഠിക്കുമായിരുന്നു. അപ്പൊ അച്ഛനെ ഇങ്ങനെ നോക്കും, ഇതെന്താണ് ഇവിടെ എന്റെ ഷേവിംഗ് സെറ്റ് എടുത്തിട്ട് പഠിക്കുന്നതെന്ന്. ഇപ്പൊ ഞാൻ വീനസ് ആണ്ടോ യൂസ് ചെയ്യണത്, കുറെ നാളായിട്ട് എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കുറെ പേര് ഇങ്ങനെ ചോദിക്കുന്നു ചേച്ചി വീനസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ്, ബട്ട് ഞാൻ ഹാപ്പിയാണ് കേട്ടോ, കാരണം അങ്ങനെ എക്സ്ട്രാ ഹെയർ ഗ്രോത്ത് ഇല്ല, പിന്നെ ടോട്ടലി ഹാപ്പിയാണ്. അപ്പൊ ആ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ എന്റെ സ്കിൻ കെയറിൽ ഇനി അങ്ങോട്ട് ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചത്. ഇനിയുള്ളത് അപ്ഡേറ്റഡ് സ്കിൻ കെയർ റുട്ടീൻ. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് അപ്ഡേറ്റഡ് സ്കിൻ കെയർ. ഞാൻ എനിക്കിപ്പോ കുറേ വർഷങ്ങളായിട്ട് തുടർന്നു വന്ന അപ്ഡേറ്റഡ് സ്കിൻ കെയർ, അത് ഞാൻ എനിക്കോണ ഒരു ഒന്നരയോ രണ്ടു വർഷം മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു അപ്ഡേറ്റഡ് സ്കിൻ കെയർ റുട്ടീൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. ഒരിക്കലും എനിക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോഴും എന്റെ സ്കിൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കത് ഒരിക്കലും മാറ്റണം എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. മേ ബി ചിലപ്പോ ഒരു, കാരണം നമ്മളുടെ ഇപ്പോൾ എന്റെ സ്കിൻ മെച്യൂർഡ് ആയിട്ട് വരികയാണ്, അപ്പൊ അതുകൊണ്ട് ചിലപ്പോ മേ ബി ചിലപ്പോ ഒരു 1 ഇയറോ 2 ഇയറോ ഒക്കെ കഴിയുമ്പോഴേക്കും എന്തെങ്കിലും മാറ്റം വരുത്തിയാലാവും. പക്ഷെ ആ ഒരു സമയം വരെ എനിക്കൊന്നും ഞാൻ ഒരിക്കലും മാറ്റില്ല, കാരണം എന്റെ സ്കിൻ അതിൽ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്ന ഒരാളെ ഞാൻ വേറെ ഇത് കൊടുത്തിട്ട് ദുഃഖിപ്പിക്കണ്ടല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. പിന്നെയുള്ളത്, അപ്പൊ എല്ലാ വീഡിയോയും എല്ലാ കാര്യങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കാണുക എന്തൊക്കെയെന്നുള്ളത്. പിന്നെയുള്ളത്, ഞാനിപ്പോ ഇനി മാറ്റം വരുത്താൻ പോകുന്നത് കൂടുതൽ എണ്ണ, അതായത് ഞാൻ പറഞ്ഞു സ്കിൻ മെച്യൂർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എണ്ണ കുറച്ചും കൂടി നല്ല രീതിയിൽ ഉപയോഗിക്കും ഞാൻ. ഇനിയിപ്പോ ഒരു ആഴ്ചയിൽ 2 തവണ ഫുൾ ബോഡി 40 അമ്രാതി എണ്ണയോ അല്ലെങ്കിൽ എന്താണ് ഏലാദ്യ എണ്ണയോ ഇട്ട് തേച്ച് കുളിക്കണം എന്ന് വിചാരിക്കുന്നു. അമ്മേൻ്റെ അമ്മ എപ്പോഴും പറയും, കാരണം എണ്ണ തേച്ച് കുളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഒരു സ്കിന്നിന്റെ സോഫ്റ്റ്നെസ്സും ആ ഒരു യങ്നെസ് അതൊക്കെ വേറെ എന്തിട്ടാലും കിട്ടില്ല എന്ന് അമ്മ പറയും. എനിക്കും അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ഞാൻ എന്തായാലും എന്റെ സ്കിൻ കെയറിൽ ഇനി അധികമായിട്ട് ഉൾപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ കെയർ മുടങ്ങാതിരിക്കുക. ഞാനിപ്പോ ഓൾമോസ്റ്റ് എവറി ഡേ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു 2-3 മന്ത്സ് ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഓരോരുത്തരുടെ, ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ലൈഫിൽ ഇപ്പോ നമ്മൾ ഈ ക്യാമറയിൽ നിങ്ങളിപ്പോ കാണുന്ന ഓരോ യൂട്യൂബേഴ്സിന്റെയും അല്ലെങ്കിൽ ഓരോ ഫിലിം സ്റ്റാർസിന്റെ ലൈഫിൽ അവർ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതല്ല ആക്ച്വലി അല്ലെ അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. ബിഹൈൻഡ് ശരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരെയും പോലെ തന്നെയാണ് അവരുടെ ലൈഫും. കുറച്ച് പേർക്ക് കുറച്ച് പണം ഉണ്ടാകാം, അല്ലെങ്കിൽ കുറച്ച് എന്താണ് ഇപ്പോൾ ഫിലിം സ്റ്റാർസ് ഒക്കെ ആണെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാകാം. പക്ഷേ നമ്മളോടൊപ്പം തന്നെ അല്ലെങ്കിൽ എന്താണ് അവരുടെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ വേറെ ആയിരിക്കും, പക്ഷേ നമ്മളെപ്പോലെ തന്നെ വിഷമവും എന്താണ് ദേഷ്യവും കരച്ചിലും ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അത് കുറച്ചൊക്കെ എന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൊണ്ട് കുറച്ച് നാളായിട്ട് എൻ്റെ സ്കിൻ കെയർ കുറച്ചായിട്ട് ഇങ്ങനെ മുടങ്ങി എന്ന് ഞാൻ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഇപ്പോൾ മേ ബി പണ്ടൊക്കെ ഞാൻ 7 ഡേയ്സും ചെയ്യുമായിരുന്നു, ഇപ്പോൾ ചിലപ്പോൾ അത് 4 ഡേയ്സ് ആയിട്ട് മാറി. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ 7 ഡേയ്സും ഞാൻ ഇനി ചെയ്യും. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് ഞാൻ അത് ചെയ്തിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ആ ഒരു കാര്യം ഞാനിപ്പോ മാറ്റം വരുത്താൻ പോവാണ്. അത് ഒരുപാട് നാളായിട്ട് തെറ്റിക്കെടുക്കുക എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് നാളായിട്ട്, ബട്ട് സ്റ്റിൽ ഒരു മനസാക്ഷിക്കുത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് ഞാനിപ്പോ എന്റെ സ്കിൻ കെയറിൽ മാറ്റം വരുത്താനായിട്ട് പോകുന്നത്. ഇനി അടുത്തത് എന്നോട് ചോദിക്കുന്നതാണ്, ചേച്ചി പണ്ടത്തെ വീഡിയോയിൽ ചേച്ചിക്ക് ഇത്രയും കളർ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴത്തെ വീഡിയോയിൽ നല്ല കളർ ഉണ്ട്, ചേച്ചി എന്തെങ്കിലും ഞങ്ങളോട് പറയാതെ ഫെയർനെസ് ക്രീം യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയർനെസ് ടിപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പണ്ടത്തെ ക്യാമറയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഫോണിലാണ് എടുത്തുകൊണ്ടിരുന്നത്. പണ്ടത്തെ ഫോൺ എനിക്ക് വളരെ പഴയൊരു ഫോണും ഉണ്ടായിരുന്നത്, അപ്പൊ അതിന്റെ ക്യാമറയുടെ ക്വാളിറ്റി അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ലൈറ്റിങ്ങിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു, വെറുതെ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അതാണ് മെയിൻലി ഒരു കാര്യം. അല്ലാതെ ഞാൻ ഒരു ഫെയർനെസ്, പിന്നെ എന്റെ ലൈഫിൽ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു കാര്യം ഫെയർനെസ് ക്രീമാണ്. എനിക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ബിക്കോസ് ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു ഫെയർനെസ് ക്രീംസിനെ പറ്റി. ഇനി അതിനെപ്പറ്റി അധികം സയൻസും ഒക്കെ പറയാൻ വന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും 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 ഞാൻ ഒരു ഫെയർനെസ് ക്രീം യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതൊരു ഫെയർനെസ് ക്രീമിനേക്കാളും നമ്മുടെ സ്കിന്നിനെ ഏറ്റവും നല്ല രീതിയിൽ ഫെയർ ആക്കാൻ, അല്ലെങ്കിൽ നല്ല സ്കിന്ന് ഒരു ടോൺ 2-3 ടോൺ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണെന്നാണ്. അതിൻ്റെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഇന്നിട്ടിട്ട് നാളെ തന്നെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല, ചിലപ്പോൾ 3 മാസം എടുക്കും, 6 മന്ത്സ് എടുക്കും. നമുക്ക് ആ ഒരു ക്ഷമയില്ല, എനിക്കറിയാം. എപ്പോഴും നമ്മൾ പുതിയൊരു അതിൽ ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബിയസ്ലി നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കും. അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, ഞാൻ അത് ഐ എം നോട്ട് എഗെയിൻസ്റ്റ്
അപ്പൊ അതിന് അതിനൊന്നും കുഴപ്പമില്ല, ഞാൻ അതിനൊന്നും എതിരല്ല. ഞാനിപ്പോ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ച് ആക്കണമെങ്കിൽ നിങ്ങൾ സമയം കൊടുക്കുക കേട്ടോ. നമ്മള് ബോൺ നമ്മൾ ജനിച്ചിരിക്കുന്ന ഒരു സ്കിൻ ടോണിൽ നിന്ന് ഒന്നോ രണ്ടോ കളർ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും അല്ലെ. ഒരു എന്താണ് ഒരു പുഴേനെ ഒരു പുഴ പോകുന്ന വഴി മാറ്റണം എന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് മാറ്റാനൊന്നും പറ്റത്തില്ല അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ആ ഒരു ഇൻബോൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. സോ നിങ്ങളത് അത് എന്താണ് ഒരു ഡെയിലി റുട്ടീൻ ആക്കുക, പാട്ടാക്കുക. അപ്പോൾ നെക്സ്റ്റ് ചിലപ്പോൾ ഒരു വൺ ഇയർ കൊണ്ട് നെക്സ്റ്റ് ഒരു ഓണം സീരീസ് ഞാൻ നെക്സ്റ്റ് ഇയർ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നിങ്ങളിപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന കുറേ പേർക്ക് നല്ല ചേഞ്ച് എന്തായാലും ഉണ്ടാകും. ഒരു വർഷം എന്ന് പറയുന്നത് ടപ്പ് എന്ന് പറഞ്ഞ് കടന്നു പോകും അല്ലേ. കഴിഞ്ഞ വർഷം ഓണം പ്രളയമൊക്കെ വന്നത് നമ്മളിപ്പോഴും ഇന്നാൾ കഴിഞ്ഞ പോലെ തന്നെ തോന്നുകയാണ്. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്യാം, നിങ്ങൾ മിസ്സാക്കാതെ ചെയ്യാം. ഓക്കെ, പിന്നെ എനിക്ക് എപ്പോഴും കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ വീഡിയോ നീണ്ടു നീണ്ട് ഇങ്ങനെ പോവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങളാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. എന്തെങ്കിലും നിങ്ങളൊരു പുതിയ കാര്യം ട്രൈ ചെയ്യുമ്പോൾ, ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടൊരു കുരുവൊക്കെ വരുമ്പോൾ, നിങ്ങൾ കുറച്ച് സമയം കൊടുക്കാതെ പതുക്കെ മാറും. ഫസ്റ്റ് ഡേ കുരു വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഓടി നടക്കരുത്. ബിക്കോസ് സ്കിന്നിന് അതിൻ്റെതായ ആ ഒരു ഹീലിംഗ് മെക്കാനിസം ഉണ്ട്, അതിന് അതിൻ്റെ രീതിയിൽ പ്രവർത്തിക്കാൻ വിടുക. നമ്മൾ അധികമായിട്ട് അങ്ങോട്ട് ഒന്നും ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഒരു മാറ്റം, എന്തെങ്കിലും ഒരു ചെറിയ റിയാക്ഷൻ നിങ്ങളുടെ സ്കിന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഗീവ് ടൈം, നിങ്ങളുടെ സ്കിന്നിന് സമയം കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും ഒരു ദുശീലം ഉണ്ടെങ്കിൽ നാളെ തന്നെ അത് നിർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ പലർക്കും നിർത്താൻ പറ്റിയില്ല വരില്ല, പതുക്കെ പതുക്കെ മാറ്റാൻ പറ്റില്ല. സോ ഗീവ് ടൈം, എല്ലാത്തിനും സമയം കൊടുക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഒറ്റ കാര്യം നിങ്ങൾ എപ്പോഴും വിചാരിക്കുക, എന്താണ് ഗ്രേറ്റ് തിങ്സ് ടേക്ക് ടൈം. ഓക്കെ, നല്ല നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും സമയമെടുക്കും, സമയം കൊടുക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.